യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിച്ച പോലെ പ്രതീക്ഷിച്ചിരുന്ന പോലെ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണം സാധ്യമായിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ എന്നുള്ള മലയാളികളുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എന്തായാലും ഇടതുപക്ഷത്തിന് വോട്ടുകൾ ചെയ്ത മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൽ നിന്ന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഈ ഘട്ടത്തിൽ കേരള നിയമസഭയിൽ ഉണ്ടാവരുത് എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ച ചില ആളുകൾ കേരള നിയമസഭയിൽ എത്തിയില്ല എന്നതുകൂടി നമുക്ക് വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ്. ആ ആളുകൾ ഒന്ന് കെ എം ഷാജി, രണ്ട് വി ടി ബൽറാം, മൂന്ന് കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ ഗഫൂർ, അതുപോലെ തന്നെ അനിൽ അക്കര, സി പി ചെറിയ മുഹമ്മദ്, പി കെ ഫിറോസ്, പിന്നെ ഫിറോസ് കുന്നംപറമ്പിൽ. ഈ ആളുകൾ കേരള നിയമസഭയിൽ എത്തരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. ഇവരാരും കേരള നിയമസഭയിൽ എത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ വെല്ലുവിളിച്ച ആളുകളുണ്ട്, തെറി വിളിച്ച ആളുകളുണ്ട്, പരിഹസിച്ച ആളുകളുണ്ട്, കളിയാക്കിയ ആളുകളുണ്ട്, ഒക്കെയുണ്ട്. ആ ആളുകളൊക്കെ ഇത് കാണുന്നുണ്ടാകും, കേൾക്കുന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഇഞ്ചിക്കള്ളൻ ഷാജി അഴീക്കോട് തോറ്റിരിക്കുന്നു, വലിയ സന്തോഷം. മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്നെ അഭിമാന പ്രശ്നമായിരുന്നു തൃത്താലയിലെ പോരാട്ടം എന്ന് പറയുന്നത്. വി ടി ബൽറാമും എം ബി രാജേഷും തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത് ലോകത്താകെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിമാന പ്രശ്നമായിരുന്നു അത്. തീർച്ചയായിട്ടും സഖാവ് എ കെ ജിയെ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ച, അപഹസിച്ച, അധിക്ഷേപിച്ച തൃത്താല മലരാമനും തോറ്റു തുന്നം പാടിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് നമ്മളെല്ലാവരും അറിയുന്നത്. മറ്റൊരാള് നമ്മുടെ ഗഫൂറാണ്, ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ, കളമശ്ശേരിയിൽ. ലീഗിന്റെ അഹങ്കാര രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണ് തീർച്ചയായിട്ടും. കാര്യം 60 കോടി രൂപ കട്ടക്കേസിൽ, പഞ്ചവടി പാലാരിവട്ടം പാലം പണിതിട്ട് ജനങ്ങളെ പറ്റിച്ച, ജനങ്ങളുടെ നികുതി പണം പോക്കറ്റിലിട്ട ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെയല്ലാതെ മറ്റാരും മത്സരിക്കാൻ ലീഗിന് അവിടെ കിട്ടാനിട്ടായിരുന്നില്ല. പക്ഷേ ജനങ്ങളുടെ മേൽ കൊഞ്ഞനം കുത്തിക്കൊണ്ട് അഹങ്കാര രാഷ്ട്രീയത്തിന് ജനം തിരിച്ചടി നൽകിയിരിക്കുകയാണ്. എന്തായാലും അവിടെ നിന്ന് സഖാവ് പി രാജീവ് ജയിച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ കളമശ്ശേരിയിലും ഇടതുപക്ഷം ജയിച്ചിരിക്കുകയാണ്. മറ്റൊരാള് അനിൽ അക്കരയാണ്. ഈ നാടിനകത്ത് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ സ്വന്തമായിട്ട് കിടപ്പാടം എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 5 വർഷക്കാലം അക്ഷീണമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി, നല്ല രീതിയിലുള്ള ഇടപെടലിന്റെ ഭാഗമായി സാധ്യമാക്കിയ ലൈഫ് ഭവന പദ്ധതി, 2.5 ലക്ഷം കുടുംബങ്ങൾക്കാണ് ലൈഫ് ഭവന പദ്ധതി വഴി വീട് കൊടുത്തത്. ആ ഘട്ടത്തിൽ ആ ലൈഫ് ഭവന പദ്ധതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആളായിരുന്നു അനിൽ അക്കര. പാവപ്പെട്ടവന്റെ വീടെന്ന് പറയുന്ന സ്വപ്നം തകർത്തു കളയാൻ വേണ്ടി ശ്രമിച്ച ആളായിരുന്നു അനിൽ അക്കര. എന്തായാലും ആ അനിൽ അക്കരയും തോറ്റു തുന്നം പാടിയിരിക്കുന്നു, സേവ്യർ ചിറ്റിലപ്പള്ളി ജയിച്ചു വന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ അറിയുന്നത്. തീർച്ചയായിട്ടും വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. മറ്റൊരാള് സി പി ചെറിയ മുഹമ്മദാണ്. കഴിഞ്ഞ കോവിഡ് കാലത്ത് സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട്, പ്രളയ കാലഘട്ടത്തിലും സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അധ്യാപകയന്മാർ, അധ്യാപകരുടെ സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് ചില അധ്യാപകയന്മാർ സാലറി ചലഞ്ചിനെ എതിർത്തുകൊണ്ട് സർക്കുലർ കത്തിച്ചിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത ടീമിന്റെ നേതാവായിരുന്നു സി പി ചെറിയ മുഹമ്മദ്. ആ സി പി ചെറിയ മുഹമ്മദ് നിയമസഭയിൽ എത്തരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. തീർച്ചയായിട്ടും ലിൻഡോ ജോസഫ്, മനുഷ്യ സ്നേഹത്തിന്റെ പര്യായം സഖാവ് ലിൻഡോ ജോസഫ് കേരള നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്, വലിയ സന്തോഷമുള്ള കാര്യമാണ്. മറ്റൊരാൾ പി കെ ഫിറോസ് ആയിരുന്നു. താനൂരിൽ നിന്ന് മത്സരിക്കുന്ന ലീഗിന്റെ യുവ തുർക്കിയായിട്ടുള്ള പി കെ ഫിറോസ്, നമുക്കറിയാം കത്തുവയിലെ പിഞ്ചു കുഞ്ഞിന്റെ കണ്ണീര് നമ്മൾ ആരും മറന്നിട്ടില്ല. ആർ എസ് എസുകാർ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ ആ പിഞ്ചു കുഞ്ഞിന്റെ പേരിൽ പിരിച്ചെടുത്ത പണം, പള്ളികളിൽ നിന്ന് പിരിച്ചെടുത്ത പണം, അണ്ണാക്ക് തടാതെ വിഴുങ്ങിയവന്റെ പേരാണ് പി കെ ഫിറോസ്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടർ കെ ടി ജലീലിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് യുവജന യാത്ര നടത്തിയവന്റെ പേരാണ് പി കെ ഫിറോസ്. പി കെ ഫിറോസിന്റെ പടം വെച്ച് താനൂരിലെത്തിയ ഓരോ പോസ്റ്ററുകളിലും കത്തുവയിലെ പിഞ്ചു കുഞ്ഞിന്റെ കണ്ണീരിന്റെ നനവുണ്ടായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനാവണം. അതുകൊണ്ട് തന്നെ ആ കാട്ടുകള്ളൻ കേരള നിയമസഭയിൽ എത്തരുത് എന്ന് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ആളുകൾ വരെ ഉണ്ടാകും. തീർച്ചയായിട്ടും വലിയ സന്തോഷം തോന്നുന്നു, പി കെ ഫിറോസും തോറ്റു തുന്നം പാടിയിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് നമ്മളെല്ലാവരും അറിയുന്നത്. ഏറ്റവും ഒടുവിൽ വളരെയധികം ആവേശത്തോടെ സന്തോഷത്തോടെ മറ്റൊരു വാർത്ത കൂടി നമ്മൾ അറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫിറോസ് കുന്നംപറമ്പിൽ, നമ്മുടെ സ്വന്തം പട്ടു, ആലത്തൂരുകാരുടെ പട്ടു, കാട്ടുകള്ളൻ പട്ടു, നന്മ മരം എന്ന് പറഞ്ഞുകൊണ്ട് തിന്മമരമായി ഈ നാടിനകത്ത് പ്രവർത്തിക്കുന്ന പട്ടു, പാവപ്പെട്ടവന്റെ രക്തവും മജ്ജയും മാംസവും ഒക്കെ കാണിച്ചുകൊണ്ട് പിരിവെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പങ്കെടുത്ത് ജീവിക്കുന്ന പട്ടു എന്ന് പറയുന്ന കാട്ടുകള്ളൻ ഫിറോസ്, ഊരിപ്പിടിച്ച വടിവാളിന്റെ ഇടയിലൂടെ പോകുന്നതല്ല രാഷ്ട്രീയം, ലൈവിട്ട് കുറച്ച് പിരിവുണ്ടാക്കിയിട്ട് അതിന് കട്ടുമുടിക്കുന്നതാണ് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച് നടന്ന പട്ടു, ആ പട്ടുവും ഇതാ പ്രിയപ്പെട്ടവരെ ബി ജെ പിയുടെ വോട്ടുകൾ ഒന്നാകെ തന്റെ പെട്ടിയിലാക്കിയിട്ടും തോറ്റു തുന്നം പാടിയിരിക്കുന്നു. മലപ്പുറം സുൽത്താൻ വീണ്ടും മലപ്പുറത്ത് ചെങ്കൊടി വാറിച്ചിരിക്കുന്നു, തവനൂരിൽ ചെങ്കൊടി വാറിച്ചിരിക്കുന്നു എന്നതാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും വലിയ സന്തോഷം തന്നെയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. നമുക്ക് ആഘോഷങ്ങൾക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. കോവിഡിന്റെ വലിയ ഭയാനകമായ സാഹചര്യത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോവുകയാണ്.
തീർച്ചയായിട്ടും ഈ കോവിഡ് കാലത്ത് ഏറ്റവും ആത്മാഭിമാനത്തോടെ നമുക്ക് ജീവിക്കാൻ സാധ്യമാകുന്ന ഇടമായി കേരളത്തെ നിലനിർത്തിയ ഇടതുപക്ഷം, പാവപ്പെട്ടവന് പട്ടിണി കൂടാതെ ജീവിക്കാൻ സാധ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയ ഇടതുപക്ഷം, ആ ഇടതുപക്ഷം തന്നെയാണ് വീണ്ടും കേരളം ഭരിക്കാൻ വേണ്ടി പോകുന്നത്. അഭിമാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, അന്തസ്സോടുകൂടി നമുക്ക് പറയാം, ഈ കേരളം മുട്ടുമടക്കില്ല എന്ന്. നോക്കൂ, നിങ്ങൾ സഖാവ് പിണറായി വിജയൻ പറഞ്ഞ പോലെ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ ലഭിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണണം. കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ വോട്ട് ഭൂരിപക്ഷം കുറയുന്നത്. അതുകൊണ്ടാണ് ഈ നാടിനകത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഒക്കെ വോട്ടിന്റെ ഭൂരിപക്ഷം കുറയുന്നത്. എന്നാൽ ഇടതുപക്ഷ നേതാക്കളുടെ ഒക്കെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ്. സഖാവ് പിണറായി പറഞ്ഞ പോലെ ബി ജെ പിയുടെ അക്കൗണ്ടും കേരളത്തിൽ പൂട്ടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വർഗീയതയ്ക്ക് മുന്നിൽ അടിയറവ് പറയാത്ത നിലപാട്, വികസന കാഴ്ചപ്പാടുകളുള്ള നിലപാട്, പാവപ്പെട്ടവനെ പട്ടിണിക്കിടാത്ത നിലപാട്, ആ നിലപാടിന് കേരളം വിധിയെഴുതിയിരിക്കുന്നു. ഇടതുപക്ഷത്തെ ചെറുത്തു പിടിച്ച കേരളത്തിലെ മുഴുവൻ വോട്ടർമാരെയും ഹൃദയത്തോട് ചേർത്തുപിടിച്ച് അഭിവാദ്യം ചെയ്യുന്നു. ലാൽ സലാം, അഭിവാദ്യങ്ങൾ.